മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണിന്നും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണിന്നും ജീവിതം. കനിയൊന്നും കായ്ക്കാത്ത കൽപ്പകവൃക്ഷത്തൻ വളമിട്ടു പോറ്റുകെല്ലാരുമേ. നട്ടു നനച്ചൊരു കൈകൊണ്ട വൃക്ഷത്തെ വെട്ടിക്കളയുന്നു മാനവൻ. ദാമ്പത്യ ബന്ധത്തെ കൂട്ടിയിണക്കുന്നു പൂമ്പെയ്തലാകുന്ന പൊൻകണ്ണീ. ദാമ്പത്യ ബന്ധത്തെ കൂട്ടിയിണക്കുന്നു പൂമ്പെയ്തലാകുന്ന പൊൻകണ്ണീ. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണിന്നും ജീവിതം. തെയ്യത്തിൽ മിത്തം തരാം പിത്തക തെയ്യത്തിൽ മിത്തം തരാം. തെയ്യത്തിൽ മിത്തം തരാം പിത്തക തെയ്യത്തിൽ മിത്തം തരാം. ഉന്നലിൻ്റെ മണം കേൾക്കാറായി, ഉന്നലിൻ്റെ മണം കേൾക്കാറായി. മാമലമേലമ്മേ കൊയ്യണ കാലമല്ലേ ചമ്മേ. മാമലമേലമ്മേ നമ്മുടെ കൊയ്ത്തു കാലം വന്നേ. മീനത്തിലല്ലോ ഹൈ, മീനത്തിലല്ലോ ഒരാശ കിടക്കണോ മീനപ്പരണി കൂടായി. പാടം ചുമക്കണം നോക്കി നോക്കി കാലം കഴിച്ചിരുന്നല്ലോ. എൻ്റെ ചെന്താത്രിയിൽ കവലിരുന്നൊപ്പം തമ്പുരാനില്ലവരും വേലെ. നെഞ്ചറ്റം നേറിക്കാലൊപ്പ പിടിക്കുമ്പം തമ്പുരാനില്ലവരും വേലെ. തമ്പുരാനില്ലവരും വേലെ വെള്ളം ചവിട്ടിക്കറക്കിണ കാലത്തും തമ്പുരാനില്ലവരും വേലെ. തമ്പുരാനില്ലവരും വേലെ തെയ്യത്തെ മിത്തം തരാം തിത്തക തെയ്യത്തെ മിത്തം തരാം. തെയ്യത്തെ മിത്തം തരാം തിത്തക തെയ്യത്തെ മിത്തം തരാം. തമ്പുരാനെൻ്റെ പിടിത്തളി കണ്ടൊപ്പം പമ്പരം പോലൊരു കണ്ണുരുട്ട്. പമ്പരം പോലൊരു കണ്ണുരുട്ട്. തമ്പുരാനെൻ്റെ പിടിത്തളി കണ്ടൊപ്പം പമ്പരം പോലൊരു കണ്ണുരുട്ട്. പമ്പരം പോലൊരു കണ്ണുരുട്ട്. തെയ്യത്തെ മിത്തവും തരാം തിത്തക തെയ്യത്തെ മിത്തവും തരാം. തെയ്യത്തെ മിത്തവും തരാം തിത്തക തെയ്യത്തെ മിത്തവും തരാം. ഓ അടിപൊളി 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 പാട്ട്. ഈ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോഴുള്ള പാട്ടൊന്നും എനിക്ക് അന്ന് കൊണ്ടൊക്കെ തിളാക്കള്. പിന്നെ സിനിമയൊക്കെ ഇഷ്ടമാണ്? ആ സിനിമയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇതൊന്നും ഇല്ല, ഒന്നും കാണാനും ഇല്ല കേൾക്കാനും ഇല്ല. ഇഷ്ടപ്പെട്ട ആരെങ്കിലും? എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയുന്നത് മമ്മൂട്ടി മാത്രമേ. മമ്മൂട്ടി മാത്രമേ അന്നും ഇന്നും മമ്മൂട്ടി മാത്രമേ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം, പുള്ളി ഒരു സമാധാന പ്രിയനാണ്. ഒരു എടുത്തിയാട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ ഇല്ല, മോഹൻ സമാധാന പ്രിയനെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ അതെ അതെ. ഏത് കാര്യത്തിനും ഒരു സമാധാനം. ഇഷ്ടപ്പെട്ട നടികളാരെങ്കിലും?
ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളവരെ ഷീല എനിക്ക് വളരെ ഇഷ്ടമാണ്. ഷീല ഡഫനി എന്തോ ആ പിന്നെ കലാഭവൻ കലാഭവൻ മണി അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി കലാഭവനിയുടെ പാട്ടൊക്കെ കലാഭവന്റെ പാട്ടൊക്കെ എനിക്കത് എല്ലാം ഒന്നും അറിയത്തില്ല. മമ്മൂട്ടി കണ്ടിട്ടില്ല, സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി ഒരു ഷൂട്ടിങ്ങിന് നമ്മുടെ വീട്ടിന്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ അത് റിലീസ് ആയില്ല. മക്കളെ കമ്മ്യൂണിസ്റ്റ് ആണ് തോന്നുന്നു, കമ്മ്യൂണിസ്റ്റ് റിലീസ് ആയില്ല. അവിടെ നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ സദ്യയൊക്കെ വെച്ച് പിന്നെ ചോറൊക്കെ വിളമ്പി തിന്നുന്നതും പിന്നെ അവർ ഈറ വെട്ടിക്കൊണ്ട് വരുന്നതും സുരേഷ് ഗോപി തലയൊരു കെട്ടി ഈറയൊക്കെ വെട്ടിക്കൊണ്ട് വെച്ച് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. ആ അങ്ങനെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരായിരുന്നു എനിക്കോ? ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് എനിക്ക് കൂട്ടുകാരും ഇല്ല. ഇല്ല ഇല്ല എനിക്ക് എല്ലാവരും കൂടെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു ഒരു കൊച്ചു ഉണ്ടായിരുന്നു, ഫാസര എന്ന് പറയുന്ന ഒരു കൊച്ചു ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടുകാരും. ഉണ്ടോന്ന് അറിയത്തില്ല, വർഷങ്ങളായില്ല. പക്ഷെ അതിന് വിവാഹം കഴിച്ചത് നമ്മുടെ ഈ അഞ്ചൽ കരുവോണം എന്ന് പറയുന്ന സ്ഥലത്താന്ന് ഇറങ്ങി. അപ്പൊ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അമ്മയുടെ കാലത്ത് ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ഉള്ള വില കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അന്നൊക്കെ സാധനങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയിലുള്ളായിരുന്നു മക്കള്, തുച്ഛമായ വില. അന്ന് 50 വയസ്സേക്കൊക്കെ മീൻ കിട്ടുന്ന സമയങ്ങളായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത്. പിന്നെ 25 വയസ്സ് 50 വയസ്സ് അതിനൊക്കെ 54 വർഷമായി വിവാഹം കഴിച്ചിട്ട്. വിവാഹം കഴിച്ചിട്ട് 54 വർഷം ആയി. ഇങ്ങനെ ഒറ്റയ്ക്കാണ്? ഒരു മോളുണ്ടായിരുന്നു, എന്നെ ഉപേക്ഷിച്ച് പോയി. മോളായിരുന്നു? മൂത്തത് മോളായിരുന്നു. അവര് പിന്നീട് വന്നിട്ടൊന്നുമില്ല? ഇല്ല, വരുത്തൊന്നല്ല. പിന്നെ നമ്മള് ഇങ്ങനെയൊക്കെ. മോളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഇനി കാണണമെന്ന് ആഗ്രഹമില്ല, കാരണം ഞാനെന്നുള്ള ഒരു ചിന്താഗതി എന്റെ മോക്കില്ല. ഞാനല്ലേ അവളെ പ്രസവിച്ചത്. ആ ഒരു ചിന്താഗതി എന്റെ മോക്കില്ലാത്തിടത്തോളം കാലം എനിക്കത് ഉണ്ടോന്ന് ചോദിച്ചാൽ എന്റെ ഹൃദയത്തിലുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു രീതി ആയിരുന്നു. പക്ഷെ അതൊക്കെ നടക്കാനൊന്നും വയ്യാക്കില്ല, തീരെ നടക്കാൻ വിചാരിച്ചെവിടെ നടക്കത്തില്ല. വയസ്സ് 10-76 ആയില്ലേ ഞാനിനി. മക്കളൊക്കെ അന്വേഷിച്ച് തന്ന് ഒരു നേരത്തെ ആഹാരം തരേണ്ട സമയമായി ഇപ്പോഴേ. ദൈവത്തിന്റെ കൊച്ചുമക്കളൊക്കെ എത്ര പേരുണ്ട്? കൊച്ചുമക്കള് 3 പേരുണ്ടോ? അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവരാരും എന്നോട് മിണ്ടത്തില്ല, എന്നെ വിളിക്കത്തില്ല. ഈ മോൾ മുത്തശ്ശിക്കുറക്ക മുത്തം തന്നുണർത്ത ഞാൻ രാരീരം രാരീരോ രാരീരം രാരീരോ മാലഖമാരുടെ കഥ വേണു മഗ്ദേല മറിയത്തിൻ കഥ വേണു മുൾക്കിരീടം ചൂടിയ ശ്രീയേശുനാഥന്റെ ദുഃഖത്തിൻ കഥ വേണു കന്മണി ദുഃഖത്തിൻ കഥ വേണു സ്നേഹിച്ച പെൺകുടിക്കൈ ഷാജഖൻ തീർത്തൊരു സ്മാരകമം നിരത്തിൻ കഥ വേണു കണ്വാശ്രമത്തിലെ ശകുന്തള തൂകിയ കണ്ണീരൻ കഥ വേണു രാരീരം രാരീരോ രാരീരം രാരീരോ മുത്തശ്ശി കഥ പറഞ്ഞുറക്ക മുത്തം തന്നുണർത്ത ഞാൻ.
ഞാന് ഒരാള് ഞാൻ എഴുതിയത് എന്റെ കൈ കിട്ടി അതിന് ട്യൂണ് എടുത്ത് ഞാൻ ആ പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ ആ പാട്ടാണ് ഇപ്പൊ ഞാൻ പാടാൻ പോകുന്നത്. പാടാൻ പോകുന്നു. ഓക്കെ. ഗുരുവായൂരം ബലത്തിൽ തുലഭാരം നേദിക്കാനായി ഓരോ പരപ്പോവുമായി വരുന്നു സൂര്യൻ. ഉഷപൂജ കഴിഞ്ഞില്ലേ ഭഗവാനെ നിന്റെ ഉണ്ണിവയർ നിറഞ്ഞില്ലേ ഭഗവാനെ. തരിവകച്ചാർത്തിന് സമയമായി ഉണരുകണ്ണ വേഗം ഉണരുകണ്ണ. നിർമാല്യം കാണുവാൻ നീ വിളിച്ചിടുമ്പോൾ ഓടിവരാ കണ്ണ ഓടിവരാം. തുളസി കഥനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്തിയിടാം. കണ്ണ നീയാടിയ ലീലകൾ ഒന്നോടിയാടൂലേ, കണ്ണ നീയാടിയ ലീലകൾ ഒന്നോടിയാടൂലേ. ഗുരുവായൂരമ്പലത്തിൽ തുലാഭാരം നേദിക്കാനായി ഒരു പരപ്പോവുമായി പരന്നു സൂര്യൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമീണരല്ലേ, അപ്പൊ ഇവിടെ ചീനിയാണ് ഏറ്റവും കൂടുതൽ കൃഷി. അപ്പൊ അതിന്റെ കൂടെ മുളവുണ്ട്. കൊളത്തുപുഴക്കാരുടെ ഏറ്റവും വലിയ സംഭവം അന്തർവാഹിനി. അന്തർവാഹിനി ഇത് കോടീശ്വരനകത്ത് വന്ന് ആ പെണ്ണിന് 5 ലക്ഷം രൂപ അടിച്ച് 5 ലക്ഷം രൂപ അടിച്ച് അടിച്ച് അത് ഇവിടെ അടുത്തൊരു ഇവിടെ അടുത്തല്ലേ, തൊട്ടടുത്ത് കല്ലുവെട്ടാൻകുഴി. ചന്ദനക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം അമ്മ സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ പാട്ടുകൾ, അത് മാത്രമല്ല നല്ല നാടൻ പാട്ടുകളും പിന്നെ കൊയ്ത്തുകാലത്തുള്ള പാട്ടുകളും ഒക്കെ നമ്മൾ കേട്ട് അതിമനോഹരമായിരിക്കുന്നു. അതായത് കൊച്ചുനാൾ മുതലേ പാടുമായിരുന്നു, പാട്ട് പഠിച്ചിട്ടില്ല, അതാണ് ഇതിൽ ഒക്കെ വ്യത്യാസം. ഇപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഒക്കെ കിട്ടിയാൽ സ്വീകരിക്കൂ? ജോലിയൊന്നും ഇല്ലായിരിക്കുമല്ലേ. അപ്പൊ അമ്മയുടെ വീടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ കിടക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്യാനുണ്ടെങ്കിൽ മണ്ണെല്ലാം കൂടെ മോനെ കണ്ണിലും വായിലും ഒക്കെ അങ്ങ് ജീവിച്ച സഹായങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, അല്ലാതെ എന്റെ ഫോൺ നമ്പർ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ അമ്മയുടെ നമ്പർ തരാം. അല്ലാതെ ഞാൻ അതിനകത്ത് അക്കൗണ്ട് നമ്പർ നിർമ്മിക്കുന്നത്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ചാനലല്ല, അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഇങ്ങനെ ചാരിറ്റികളൊക്കെ ചെയ്യുന്നതിന്. അപ്പം ആർക്കെങ്കിലും അമ്മയ്ക്ക് വേണ്ടി സഹായിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ഉള്ളിലോട്ട് മാറിയാണ് ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ അടുത്ത ഒരു ചേട്ടനുണ്ട്, നമ്മൾ ആദ്യം പരിചയപ്പെട്ട ചേട്ടൻ. ആ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ കൂടെ നിൽക്കുന്നത്. അത് മോനും അതിനുള്ള വരുമാനങ്ങളൊന്നും ഇല്ല, ചുമ്മാ എവിടെങ്കിലും ജോലിക്ക് പോകുമ്പോ കിട്ടുന്ന പൈസ എനിക്കിവിടെ തരും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതായിരിക്കും. ഗുഡ് ബൈ.